ആർദ്രപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം, ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈംസിൻ്റെ ഇന്നത്തെ അനുഗ്രഹീതമായ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുടുംബം ദൈവം വസിക്കുന്ന ഇടം, അത് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു കൂടാരമാണ്. അവിടെ സ്നേഹവും ഐക്യവും വിശ്വാസവും എല്ലാം കൂടിച്ചേരണം. അപ്പോഴാണ് അത് ദൈവം വസിക്കുന്ന ഇടമാകുന്നത്. ജോശുവ 24:15 വചനം ഇപ്രകാരം പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവനും ജീവിതവും കർത്താവിന് സമർപ്പിച്ച് എല്ലായ്പ്പോഴും ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി കുടുംബമായി ജീവിച്ചു കാണിക്കുന്ന ഖത്തറിലെ ജോസി ബ്രദറിനെയും ബെറ്റ്സിയെയും കുഞ്ഞുങ്ങളെയുമാണ് നാം ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കവരെ പ്രാർത്ഥനാകൂടം ശ്രവിക്കാം. Come and fill our homes with your presence. You alone are worthy of our reverence. That's for me. എന്റെ പേര് ബെറ്റ്സി, ഇത് എന്റെ ജീവിത പങ്കാളി. എന്റെ പേര് ജോസി, ഞങ്ങൾക്ക് 4 മക്കളാണ്, ജോയൽ, ജോഷ്വ, ജോയാന, ജിയാന. രണ്ടുപേര് പുറത്ത് US പഠിക്കുന്നു, 2 മക്കൾ കൂടെ ഉണ്ട്. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ജോഷ്വയുടെ പുസ്തകം 24:15 ഇത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണല്ലോ, അല്ലേ ജോസേട്ടാ? തീർച്ചയായിട്ടും, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്നുള്ള വചനം നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം വന്നിട്ടുള്ളൊരു വചനമാണ്. ഒന്ന് നമ്മൾ പിന്നിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ എത്രമാത്രം നമ്മളെ വഴി നടത്തിയ ഒരു വചനമാണിത്. നമ്മുടെ ആഗ്രഹം പോലെ തന്നെ, നമ്മുടെ പ്രാർത്ഥന പോലെ തന്നെ ഈ ഒരു കാര്യം, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി യാഥാർത്ഥ്യമായിട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും, ഞാൻ ഓർക്കായിരുന്നു ആദ്യ നാളുകളിൽ 20 വർഷം മുമ്പ് ഖത്തറിൽ വന്ന സമയങ്ങളും ജോയലുമായിട്ട് വന്ന സമയങ്ങളും ഓർക്കുന്നു. ജോലിയില്ലാതിരുന്ന സമയങ്ങൾ അത്ഭുതകരമായിട്ട് ദൈവം വഴി നടത്തി ജോലി കിട്ടിയതും
വിസ കിട്ടിയതും ജോയലിന് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയതും എല്ലാം ഓർക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് അന്നു മുതൽ ഇന്ന് വരെയും നടത്തിയത്. ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കർത്താവിന്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ഖത്തറിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ ദൈവം അനുവദിച്ചു. ഓരോ നിമിഷവും ഈ ജോലി സ്ഥലത്തും ജോലി മേഖലയിലും എല്ലാം ദൈവം അനുഗ്രഹിച്ച് പരിപാലിച്ചാണ് നടത്തിയത്. ഞാൻ ഓർക്കുന്നു പ്രത്യേകമായിട്ട് എന്നും ആ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഈ ജോസേട്ടൻ ഞാൻ പ്രാർത്ഥിച്ച് വിടുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആ കുരിശ് വരച്ച് വിടുമ്പോൾ, അല്ലെ ആ പ്രാർത്ഥനയോടെ വിടുമ്പോൾ, ആ ഓരോ ദിവസവും ദൈവം അനുഗ്രഹിച്ച് തന്നെയാണ് നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു അന്ന് ജോലി സ്ഥലത്ത് ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ച് ഞാൻ ഈ ലേബർ റൂമിലാണല്ലോ ജോലി ചെയ്യുന്നത്. ഒരു ജീവൻ മാത്രമല്ല, രണ്ട് ജീവനാണല്ലോ എൻ്റെ കൈകളിലൂടെ തമ്പുരാൻ കടത്തിവിടുന്നത്. അപ്പോൾ ആ ഒരു ദിവസം അന്ന് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കരയാതെ വന്നപ്പോൾ ആരുമില്ലാതിരുന്ന് ഡോക്ടേഴ്സൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് യേശുവിൻ്റെ തിരുരക്തത്തെയും അതുപോലെ യേശുവിൻ്റെ തിരുവചനത്തെയും ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ആ കുഞ്ഞിൻ്റെ മേലെ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ കുഞ്ഞ് പെട്ടെന്ന് ശ്വാസമെടുക്കുകയും കരയുകയും അങ്ങനെ ഒരു അത്ഭുതം തന്നെ ഞാൻ അന്നവിടെ കാണാനിടയായി. അതെല്ലാം ദൈവം നടത്തിയ വഴികളാണ്. അതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഞാൻ എത്ര എൻ്റെ ഓർമ്മയിലേക്ക് ഒത്തിരി അത് കടന്നു വന്നു. അപ്പോഴെല്ലാം ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് ദൈവത്തിലുള്ള ആശ്രയവും എനിക്ക് ഏറ്റവും എന്നെ എന്താണ് എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ ആ ഒരു ആശ്രയമായിരുന്നു. ഡൽഹിയിലായിരുന്ന സമയം മുതൽ നമ്മളൊരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതിരുന്ന സമയങ്ങൾ, യാത്രയിൽ ജോയലിനെ കൊണ്ട് മഴ സമയത്ത് ഈ ബൈക്കിൻ്റെ കവറൊക്കെ മാറ്റി ജോയലിനെ മൂടി മഴയത്ത് യാത്ര ചെയ്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോയത്, അതൊക്കെ ഞാൻ ഓർക്കുന്നു. വിശുദ്ധ കുർബാനയോടുള്ള ആ ഒരു സ്നേഹം, അതാണ് ശരിക്കും സത്യത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം എൻ്റെ അമ്മയിൽ നിന്നാണ്. നിർബന്ധപൂർവ്വമുള്ള അമ്മയുടെ ആ പള്ളിയിലേക്കുള്ള വിടൽ, അതൊക്കെയാണ് സത്യത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് ഈശോയോട് യഥാർത്ഥത്തിൽ അന്നൊരു സ്നേഹം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാതെ പറയാനായിട്ട് അത്രയൊരു സാധാരണ ഒരു ഭക്തി എന്നുള്ള ജീവിതം മാത്രമായിരുന്നു. പിന്നീടാണ് 89 ധ്യാനം കൂടുമ്പോഴാണ് ശരിക്കും കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് തളർച്ചകളും തകർച്ചകളും ഉണ്ടായെങ്കിലും കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും വിട്ടുപിരിഞ്ഞിട്ടില്ല. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, ഓരോ സമയങ്ങളിലും കർത്താവ് താങ്ങിയിരുന്നു. എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ ഓർക്കുന്നു എൻ്റെയും അമ്മച്ച തന്നെയായിരുന്നു എന്നെ എൻ്റെ ഒരു മാതൃക. അമ്മ എപ്പോഴും എത്ര തിരക്ക് പിടിച്ച ഞങ്ങൾ 7 മക്കളാണെങ്കിലും അവരെല്ലാം നോക്കിയിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ പാകം ചെയ്തതിന് ശേഷം അമ്മയുടെ പള്ളിയിലേക്കുള്ള ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ 2ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ എന്നും സ്ഥിരമായിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെ പരിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹം ഈ അമ്മയുടെ ആ ഒരു മാതൃക കണ്ടിട്ട് തന്നെയാണ് ഞാനും ശീലിച്ചത്. ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാൻ എനിക്കിഷ്ടമേ ഇല്ലായിരുന്നു. എൻ്റെ ഞാൻ വലുതായപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന, ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നോടൊപ്പം പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന സ്ഥിരമായി കൂടുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടണം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈശോയ്ക്ക് ഞാൻ ഒരുപാട് ഇന്ന് നന്ദി പറയുകയാണ്. കാരണം നമുക്ക് അങ്ങനെ പോകാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ഈശോ അതിന് അവസരം നൽകി. ഒരുപാട് ഒരുപാട് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയണത്. ഞാൻ ഓർക്കുന്ന നാട്ടിലൊക്കെ അവധിക്ക് പോകുന്ന സമയങ്ങളിൽ പള്ളികൾ എവിടെയാണോ ഉള്ളത്, ആ പോകുന്ന വഴിയിൽ പള്ളികൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ സമയം അന്വേഷിച്ച്, കുർബാനയുടെ സമയം അന്വേഷിച്ച് കുർബാന കൂടിയ സമയങ്ങളൊക്കെ ഓർക്കുകയാണ്. അതെല്ലാം ഒരുപാട് വിലപ്പെട്ട നിധികളായിട്ടാണ് ഇപ്പോൾ മുമ്പിൽ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടികളെയാണേലും നമ്മൾ കുറച്ച് നിർബന്ധത്തോടെയാണേലും അവരെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജോയലിൻ്റെ കാര്യത്തിലാണ്, അവനാണെങ്കിൽ ഏകദേശം 6 കിലോമീറ്ററൊക്കെ നടന്നിട്ട് പോയ കാര്യം അവനിങ്ങനെ നമ്മളോട് പറഞ്ഞത് ജോസേട്ടൻ ഓർക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഓർക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മാതൃക കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു കാര്യം തന്നെയാണ്. ഈശോയോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലോ. പക്ഷേ ചെറുപ്പത്തിൽ നമ്മൾ കൊടുത്ത ആ ഒരു മാതൃക ആണ് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്.
പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പം എല്ലാ ദിവസവും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അങ്ങനെയല്ലേ ജോസേട്ട? എഴുതിയാലും തീരാത്ത കവിതയാണു നീ, പാടിയാലും തീരാത്ത ഗാനമാണു നീ, മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ, മാനവർക്ക് സ്വർഗലോക വാതിലാണു നീ. അതുപോലെ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. കുഞ്ഞു മോളുണ്ടായത് സെപ്റ്റംബർ 8 അതുപോലെ മറ്റ് തിരുനാളുകളെല്ലാം പരിശുദ്ധ അമ്മ അവരുടെ ഒരു പ്രത്യേക സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. അതുപോലെ ഒരു ഓഗസ്റ്റ് 13 പരിശുദ്ധ അമ്മയുടെ ദിനമായിട്ട് ആചരിക്കുന്ന അന്നാണല്ലോ ഞാനിവിടെ ജോയിൻ ചെയ്യാനും അമ്മ ഇടയാക്കിയത്. അതെ. പിന്നീടും കൂടെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ഓരോ ശുശ്രൂഷകളിലും പരിശുദ്ധ അമ്മ എന്നെ താങ്ങിയതും വളർത്തിയതും എല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നത്. ഇത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു മെജുഗോറിക്ക് പോകണമെന്ന്. പരിശുദ്ധ അമ്മ ശരിക്കും നമുക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് പോകാനും പറ്റി. അതുപോലെ പല പ്രാവശ്യങ്ങളിൽ എനിക്ക് അമ്മയെ വിസിറ്റ് ചെയ്യാൻ അവിടെ സാധിച്ചു. അതൊരു വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ സമയങ്ങളായിരുന്നു അതെല്ലാം അല്ലേ? തീർച്ചയായിട്ടും. ഓരോ പ്രാവശ്യവും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുമുണ്ട്, ഈ ലോകത്തിലൊരു അമ്മയില്ലാതിരിക്കുമ്പം, ഈ പരിശുദ്ധ അമ്മയെ എന്ന് വിളിക്കുമ്പം, അമ്മയെ എന്ന് മുഴുവൻ വിളിക്കണ്ട, അപ്പോൾ തന്നെ അമ്മ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം പലപ്പോഴും തന്നിട്ടുണ്ട്. ശുശ്രൂഷ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ ഈ ഖത്തറിലായിരിക്കുമ്പോൾ നേഴ്സസ് മിനിസ്ട്രിയുടെ നൈറ്റ് വിജിലുകൾ വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ സമയങ്ങളായിരുന്നു. അത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പല ദിവസങ്ങളായിട്ടുള്ള ഈ നൈറ്റ് വിജിലുകളിൽ, അതിനകത്ത് മക്കളായിരുന്നു കീബോർഡ് വായിക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഓർക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പം ജോയലും പഠിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നീട് ജോഷ വന്നു. അങ്ങനെ ആ ഒരു ശുശ്രൂഷയിൽ കുടുംബമായിട്ട് ഒരുമിച്ച് നിന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു അന്ന് ജോയിൽ പോയി കഴിഞ്ഞപ്പം ജോസേട്ടൻ അന്ന് പറഞ്ഞില്ലേ, ഇനി നമ്മുടെ ശുശ്രൂഷ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന്. പക്ഷേ അന്ന് ദൈവം നയിച്ച വഴി ഓർക്കും, എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല അല്ലേ? അത്ഭുതകരമായിട്ടാണ്. കീബോർഡ് വായിക്കാൻ അറിയാൻ വയ്യായിരുന്നു ജോഷുവായ കീബോർഡ് വായിക്കാൻ കർത്താവ് പഠിപ്പിച്ചതും പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷ 1 തന്നെ അവൻ കീബോർഡ് വായിക്കാനായിട്ട് പ്രാപ്തനായതൊക്കെ അത്ഭുതങ്ങളാണ് മുഴുവൻ ദൈവം നടത്തിയത്. 2 Kings 3:15 തിരുവചനം ഇപ്രകാരം പറയുന്നു, ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീശായുടെ മേൽ ആവസിച്ചു. ദൈവം നൽകിയ ഏറ്റവും മനോഹരമായ അനുഗ്രഹമാണ് സംഗീതം. ഈ സംഗീത കുടുംബത്തെക്കുറിച്ചും അവരുടെ ശുശ്രൂഷാ ജീവിതത്തെക്കുറിച്ചും അഭിഷേകം നിറഞ്ഞ അവരുടെ പ്രാർത്ഥനാ മുറിയെക്കുറിച്ചും ലിബീഷിനും ജിനിക്കും നമ്മോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മയ്ക്ക് ഇവരോടുള്ള സ്നേഹം നമ്മൾ എന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. തീർച്ചയായിട്ടും അമ്മയുമായിട്ട് ആഴമേറിയ സ്നേഹബന്ധമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയും വളരെ ശ്രദ്ധയാർജിച്ചതാണ്. ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പോവുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ പോയ സമയത്ത് അവരുടെ അടുത്ത് പോവുകയും ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ടിരുന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നെടുത്ത തീരുമാനങ്ങളൊക്കെ പിന്നീട് ദൈവഹിത പ്രകാരം ആയിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും പിള്ളേരും 4 വന്ന് നടത്തുന്ന ഒരു ശുശ്രൂഷ ഉണ്ടല്ലോ, എത്ര മനോഹരമായിരുന്നു എന്നറിയോ? പിള്ളേർ പാട്ട് പാടി, കീബോർഡ് വായിച്ച്, എത്ര ബ്ലെസ്ഡ് ആയിട്ടാണ് അവരത് ചെയ്യുന്നതെന്നറിയോ? തീർച്ചയായിട്ടും. ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്നത് പോലുള്ള ഒരു കുടുംബമാണ് അവരുടേത്. അവരെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
എത്ര നന്ദി പറഞ്ഞാലും നമുക്കതൊന്നും ഓർത്താൽ മതിയാവത്തില്ല. കർത്താവ് എത്രമാത്രമാണ് നമ്മളെ ഓരോ സമയവും ഓരോ ദിവസവും നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുടുംബജീവിതത്തിന് നമ്മൾ കൊടുത്ത ഒരു പ്രാധാന്യവും വിലയും, ഒരാൾ തന്നെ ജോലി ചെയ്യുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ അതെല്ലാം കടന്നു പോയത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയവും പിന്നെ കുടുംബത്തോടൊപ്പം ആയിരിക്കുക, കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുക, അതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കുണ്ടായ ആത്മീയമായ വളർച്ച ശരിക്കും അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മുഴുവൻ നോക്കുമ്പം ദൈവപരിപാലനയുടെ നിമിഷങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? ദൈവം പരിപാലിച്ച വഴി. ശരിക്കും ഞാൻ ചിന്തിക്കുകയായിരുന്നു വചനം പ്രാവർത്തികമാകുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ 6:33 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ഒരു വചനമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വചനം കൊണ്ടാണ്. നമ്മൾ ഞാൻ കരുതുന്ന മുഴുവൻ ഇങ്ങനെയാണ്, ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വചനമാണത്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിന് കിട്ടിയ മറുപടി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതൊരു ഒരു ഒരു സത്യമാണ്, വചനം സത്യമാണല്ലോ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പോകുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ച് പിറക്കി അവിടുന്ന് രാവിലെ തന്നെ പരിശുദ്ധാമ്മയെയും ദൂതഗണങ്ങളെയും മുമ്പോട്ട് ജോലി ചെയ്യുന്ന മേഖലയിലേക്ക് പറഞ്ഞയച്ചിട്ട് പോകുമ്പോൾ അവിടെയും ഈ ഒരു പരിപാലനയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എത്രയും തിരക്കേറിയ ഒരു ജോലിസ്ഥലമാണെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ സമാധാനത്തോടും അതുപോലെ കടന്നു വരുന്ന രോഗികളെ ഏറ്റവും സന്തോഷത്തോടും കൂടി ശുശ്രൂഷിക്കാനായിട്ട് അവരെ ഒന്ന് തൊട്ട് അല്ലെ അവരോടൊന്ന് സ്നേഹിച്ച് അവരോട് കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് അവരൊന്ന് ആശ്വസിപ്പിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ അതെല്ലാം ശരിക്കും ഈശോയുടെ ആ സ്നേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു പരിലാണയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യങ്ങളാണ്. എത്ര ഇതൊക്കെ ഓർക്കുമ്പോഴാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കൂട്ടായ്മയോടുള്ള നമ്മുടെ ബന്ധവും കൂട്ടായ്മയുള്ള സ്നേഹവും അതൊക്കെ ഒരുപാട് നമ്മളെ വളർത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലായിരുന്ന ആയിരിക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് നേഴ്സസ് മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധം ഒത്തിരി നമ്മളെ വളർത്തിയിട്ടുണ്ട്. പരസ്പരമുള്ള കുടുംബങ്ങളിലെ ബന്ധം, പ്രാർത്ഥനകളിലുള്ള ഒന്നിപ്പ്, ഇതെല്ലാം ഒരുപാട് നമ്മളെ ആത്മീയമായിട്ട് വളർത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഓർക്കുന്ന ഒരുപാട് മഹത്വം ജോസേടെ അന്ന് ഒരു വ്യക്തി കടന്നു വന്ന് ഒത്തിരി തകർന്ന ഒരു അവസ്ഥയിലിരുന്നപ്പം ആ മകനോട് സംസാരിക്കുകയും അങ്ങനെ വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാൻ അവരെ ആ കുടുംബത്തെ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാറുണ്ട്. അതെ അതെ അതെ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളും ത്യാഗങ്ങളും ജോലിയില്ലായ്മയുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടെങ്കിലും ഉണ്ടായ ഫലങ്ങൾ നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആത്മസംതൃപ്തിയാണ്. ദൈവം നടത്തിയ വഴികളും ദൈവത്താൽ നയിക്കപ്പെട്ട് ചില ചില മനുഷ്യരെ സഹായിച്ചതും എല്ലാം ഓർക്കുമ്പോൾ ഒത്തിരി നന്ദി മാത്രമേ ഉള്ളൂ കർത്താവിന് മുമ്പിലായിരിക്കുമ്പോൾ. അനുദിനം ഒപ്പമായിരിക്കാൻ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന, ഇവർക്ക് ദിവ്യകാരുണ്യത്തോടുള്ള ഈ സ്നേഹം മറ്റൊരു ഹൃദയത്തിലേക്ക് എങ്ങനെ പകരപ്പെട്ടുവെന്ന് ജോയിയിലൂടെയും ശൈനിയിലൂടെയും നമുക്ക് കേൾക്കാം. സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയോടുള്ള ആഴമായ സ്നേഹമാണ് ഈ കുടുംബവുമായി ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത്. ഇപ്പോൾ കുടുംബ കൂട്ടായ്മ പള്ളിയിലാണ് നടക്കുന്നതെങ്കിലും 10-18 വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടായ്മ നടന്നിരുന്നത് വീടുകളിലാണ്. ആ സമയത്താണ് ഞാൻ ജോസഫ്രതുമായി പരിചയപ്പെടുന്നത്. എല്ലാവർക്കും ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ കുടുംബത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് മറ്റൊരു കാര്യമാണ്. പഴയ പള്ളിയിലെ നിത്യാരാധന ചാപ്പലിൽ ദിവ്യകാരണത്തിന് മുമ്പിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ്രതനെയാണ്. അതെൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനും എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദിവ്യകാരണത്തിന് മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും ദിവ്യകാരണത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ മനസ്സിന് വലിയൊരു സമാധാനമാണ് ലഭിക്കുന്നത്. ചേട്ടനിൽ നിന്നും ആ കൃപ എന്നിലേക്കും പകരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദിവ്യകാരണത്തിന് മുമ്പിൽ പോയിരുന്ന് ധാരാളം പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും പരിശുദ്ധ കുർബാനയിൽ ഹൃദയങ്ങളുടെ ഒരു കൈമാറ്റം കൂടിയാണല്ലോ നടക്കപ്പെടുന്നത്. ദിവ്യകാരണത്തെ ആഴമായി സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.
പിന്നെ അതുപോലെ എനിക്ക് കുടുംബജീവിതത്തോട് ഞാൻ ഒത്തിരി അധികമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നൊരു കാര്യമാണ് കുടുംബത്തോടുള്ള കുടുംബജീവിതം. ദൈവത്താൽ സ്ഥാപിതമാണ് കുടുംബം എന്ന് പറയുന്നത്. അതൊരു ഈ ഭൂമിയിലെ സ്വർഗമെന്നാണ് ഞാൻ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിലായി കുടുംബത്തിന് കൊടുക്കേണ്ട ഒരു വില വളരെ വലുതാണ്. ഈ നാളുകളിൽ നമുക്കറിയാം സാത്താൻ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഒരു കുഞ്ഞു സംഭവം ഓർക്കുകയാണ്. ഒരു സ്ഥലത്ത് ശുശ്രൂഷയിലായിരുന്നപ്പോൾ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ തകർന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എല്ലായിടത്തും എൻ്റെ കാര്യം പറയണം എന്ന് പറഞ്ഞ്. അവന് ഒത്തിരി അധികമായിട്ട് അവനെ സ്നേഹിച്ച അല്ലെങ്കിൽ അവൻ സ്നേഹിച്ച രണ്ടുപേരും സ്നേഹിച്ച് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ചു. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണ് അവനെ ഇട്ടിട്ട് പോകുന്നൊരു സംഭവം ഉണ്ടായി. തകർന്ന് കരയുകയാണ്. അപ്പം ഞാൻ അപ്പോഴൊക്കെ അവൻ അന്ന് പറയുകയാണ്, അന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഒരുപാട് ആശ്വസിച്ച മകൻ കടന്നുപോയി. അപ്പോൾ അതൊക്കെ എന്നെ കുടുംബജീവിതവുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. പിന്നെ ഒരുപാട് തകർന്ന കുടുംബങ്ങൾ വന്ന് സംസാരിച്ച് കർത്താവ് വരെ ആശ്വസിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പം കുടുംബത്തിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഓരോ ദിവസവും ദൈവം എത്ര പരിപാലനയോടെയാണ്, ദൈവപരിപാലന എത്ര മഹത്വമായിട്ടാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായത്. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതിൽ ഒന്നും ഇല്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ നന്ദിയല്ലാതിൽ ഒന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ. കുടുംബജീവിതം, ഈശോടൊപ്പമുള്ള കുടുംബജീവിതം വലിയൊരു നിധിയാണ്. എല്ലാ കുടുംബജീവിതക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈശോട് ചേർന്ന് ജീവിക്കുക. ഈശോട് ചേർന്ന് ജീവിക്കുമ്പോൾ കുടുംബജീവിതം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, കുടുംബം ഒരു സ്വർഗമായിട്ട് മാറും. അതുപോലെ നമുക്കൊരുമിച്ച് ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്നുള്ള വചനം ഓരോ കുടുംബങ്ങളിലും നിറവേറപ്പെടും. അതുപോലെ മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ഒരു കൃപ നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ചാവറ സൂക്തത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരു നല്ല ക്രിസ്തീയ കുടുംബം ആകാശമോക്ഷത്തിൻ്റെ സാദൃശ്യമാണ്. പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടുമുള്ള അതിയായ സ്നേഹമാണ് ഈ കുടുംബത്തിലൂടെ നാം ഇപ്പോൾ ശ്രവിച്ചത്. പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് ഹൃദയങ്ങളുടെ തന്നെ ഒരു കൈമാറ്റമാണ്. അതിനെക്കുറിച്ചാണ് നാം ഇവരിലൂടെ കേട്ടത്. വിശുദ്ധരും തങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ അടുക്കുവാൻ തിരഞ്ഞെടുത്തത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയെയും തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങളും തങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയ്ക്ക് കൈമാറട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ.
ആമീൻ. With your presence, you alone are worthy of our.